നമസ്കാരം. ഇസ്രയേൽ ലെബനനിൽ നടത്തുന്ന അതിശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണം. ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രയേലിൻ്റെ അവകാശവാദം. അതേസമയം കുട്ടികൾ അടക്കം നിരവധി പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വ്യോമാക്രമണത്തിൽ 24 കുട്ടികളടക്കം 492 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. ഇസ്രയേൽ ആക്രമണം നടത്തിയെന്ന് ലെബനൻ ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചു. ഏകദേശം 5000-ത്തിലധികം പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് പറഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ തെക്കൻ കിഴക്കൻ ലെബനനിലെ 1100 ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തതായി ഇസ്രയേൽ പറഞ്ഞു. ഹിസ്ബുള്ളയുടെ മൂന്നാമത്തെ കമാൻഡറായ അലി ഖരോക്കയെ ലക്ഷ്യമിട്ടായിരുന്നു ബെയ്റൂട്ടിലെ ആക്രമണമെന്ന് ഹിസ്ബുള്ളയോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു. തെക്കൻ ലെബനനിലെയും ലെബനൻ പ്രദേശത്തിനുള്ളിലെ ബെക്കയിലെയും ഏകദേശം 800 ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു. അതേസമയം ഹിസ്ബുള്ള ഇസ്രയേലിലെ 5 ആക്രമണങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇസ്രയേലിനോടും ഹിസ്ബുള്ളയോടും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ലോകശക്തികൾ അഭ്യർത്ഥിച്ചു. വെള്ളിയാഴ്ച തെക്കൻ ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഫോഴ്സ് കമാൻഡർ ഇബ്രാഹിം അഖിൽ ഉൾപ്പെടെ 39 പേർ കൊല്ലപ്പെടുകയും 3000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹെഗാരി ലെബനൻ ജനതയോട് ആവശ്യപ്പെട്ടു. ലെബനനിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രയേൽ സൈന്യം വരും ദിവസങ്ങളിൽ ആക്രമണം വർദ്ധിപ്പിക്കുമെന്നും ഹഗാരി പറഞ്ഞു. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന ആശങ്ക ശക്തമാണ്. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളിലെ മുൻനിരക്കാരെ നേരത്തെ തന്നെ ഇസ്രയേൽ വധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിലാണ് ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടത്. ഹമാസ് നടത്തിയ ഒക്ടോബർ 7 മാതൃകയിൽ വീണ്ടും ആക്രമണം നടത്താൻ ഇവർ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. വെളിപ്പെടുത്തലുമായി ഇസ്രയേൽ പ്രസിഡന്റ് ഇസ്ഹാഖ് ഹെർസോക്ക് രംഗത്ത് വന്നിരുന്നു. ഭീകര സംഘടനയുടെ കമാൻഡർ പദവിയിലുള്ള നേതാക്കളാണ് ബെയ്റൂട്ടിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തിരുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രയേലിലേക്ക് അതിക്രമിച്ചു കയറി 1000-ത്തിലധികം പേരെ വധിക്കുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിൻ്റെ മാതൃകയിൽ ഇസ്രയേലിലേക്ക് വീണ്ടും ആക്രമണം നടത്താനുള്ള പദ്ധതിയാണ് ഹിസ്ബുള്ള നേതാക്കൾ ചർച്ച ചെയ്തിരുന്നത്. ഇസ്രയേലിൻ്റെ വടക്കൻ അതിർത്തിയിലേക്ക് ആക്രമണം നടത്താനാണ് ഇവർ ആസൂത്രണം ചെയ്തത്. ഈ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇവരുടെ രഹസ്യ സങ്കേതം ഇസ്രയേൽ സൈന്യം ആക്രമിച്ച് തകർത്തത്. ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ റദ്വാൻ ഫോഴ്സിനെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരുന്നത്. ഇവർ ഒത്തുകൂടിയിരുന്ന കെട്ടിടം ഇസ്രയേൽ ആക്രമണത്തിൽ പൂർണ്ണമായി തകർന്നിരുന്നു. റദ്വാൻ ഫോഴ്സിൻ്റെ തലവനും ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻസ് വിഭാഗ മേധാവിയുമായിരുന്ന ഇബ്രാഹിം അഖീലും മറ്റ് 11 ഹിസ്ബുള്ള ഉന്നതരുമാണ് ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഹമാസ് ഇസ്രയേൽ ആക്രമിക്കുന്നതിന് വളരെ മുൻപ് തന്നെ ഇത്തരത്തിൽ ഒരാക്രമണം ഇസ്രയേലിൽ നടത്താൻ ഹിസ്ബുള്ള പദ്ധതിയിട്ടിരുന്നു എന്നാണ് ഇസ്രയേൽ ഭരണകൂടം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗലീലി കീഴടക്കി അവിടെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാനും തട്ടിക്കൊണ്ടുപോകാനുമുള്ള പദ്ധതി പഴുതടച്ച് ചെയ്യാനായിരുന്നു ഹിസ്ബുള്ള ലക്ഷ്യമിട്ടിരുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് ഭീകരർ ഇസ്രയേൽ ആക്രമിച്ചതിന് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബെയ്റൂട്ടിൽ നടന്ന സ്ഫോടന പരമ്പരകളെ തുടർന്ന് ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ പൂർണ്ണമായി ഇല്ലാതായി. പ്രധാനപ്പെട്ട കമാൻഡർമാരെ കൂടി വധിച്ചതോടെ ഹിസ്ബുള്ള ഇപ്പോൾ ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. 2 പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളിൽ ലെബനനിൽ 37 പേരാണ് കൊല്ലപ്പെട്ടത്. സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനനിൽ ഇസ്രയേലിൻ്റെ വ്യോമാക്രമണം ശക്തമാണ്. തെക്കൻ ലെബനനിലെ ചിഹിനെ, തൈബെ, ബിൽദ, മൈസ്, ഖിയാം എന്നിവിടങ്ങളിലെ ഹിസ്ബുള്ള താവളങ്ങളിലാണ് ഇസ്രയേൽ ബോംബിടുന്നത്. 2006 ശേഷം ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന ഏറ്റവും മാരകമായ ആക്രമണമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്.